ഹായ് മറിയ സ്റ്റെലിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മഞ്ഞൾ കഷായമാണ് തയ്യാറാക്കാൻ പോകുന്നത്. മഞ്ഞളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കഷായത്തിൽ മഞ്ഞളാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. മഞ്ഞളുടെ കൂടെ വേറെ സ്പൈസസും കൂടെ ചേർത്തിട്ടാണ് ഈ കഷായം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾ കഷായം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മഞ്ഞൾ കഷായം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. ഈ കഷായം തയ്യാറാക്കാനായിട്ട് പച്ചമഞ്ഞളാണ് ഏറ്റവും നല്ലത്. പച്ചമഞ്ഞൾ കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കഷ്ണം പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 5-6 ഗ്രാമ്പു, 7-8 ഏലയ്ക്ക, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വേണമെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ സ്പൈസസ് നന്നായിട്ട് ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇഞ്ചിയും പച്ചമഞ്ഞളും കൂടെ ചതച്ചെടുക്കണം. ഇഞ്ചിയും പച്ചമഞ്ഞളും ഞാൻ ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഇത് ഒത്തിരി അങ്ങ് അരഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമഞ്ഞളും ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മഞ്ഞൾ കഷായം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചിലർ ശർക്കര ചേർക്കാതെ തന്നെ മഞ്ഞൾ കഷായം കുടിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ശർക്കര ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ശർക്കര ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ മഞ്ഞൾ കഷായം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ മഞ്ഞൾ കഷായം 1 കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള നല്ല സൂപ്പർ മഞ്ഞൾ കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾ കഷായം ആയതുകൊണ്ട് മഞ്ഞളുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിൽ നമ്മൾ ധാരാളം സ്പൈസസ് അതുപോലെ തന്നെ ശർക്കരയൊക്കെ ചേർത്തതുകൊണ്ട് കുടിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റിയ നല്ലൊരു ഹെർബൽ മെഡിസിനൽ ഡ്രിങ്കായിട്ട് കണ്ടാൽ മതി. ഇത് കുട്ടികൾക്ക് പോലും കുടിക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മഞ്ഞൾ കഷായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.